ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൊറോണ വൈറസിന്റെ ദുരത്ത് തന്നെ വീടുകളിലും ഓഫീസുകളിലും ഫോം ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 30% ഗ്ലിസറിനും 70% സാനിറ്റൈസറും ഒരു ബോട്ടിലാക്കി നല്ലോണം മിക്സ് ചെയ്യുക. ഇങ്ങനെ ഫോഗിങ് ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലും അതുപോലെ ഓഫീസുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റുമുണ്ട്. ഇതൊന്നും നമുക്ക് ചിലപ്പോൾ എല്ലാ സാധനത്തിനും നേരിട്ട് സാനിറ്റൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം സാധനങ്ങൾ കേടുവരാതെയും എന്നാൽ നമുക്ക് വൈറസിൻ്റെ ഒരു ഇത് കുറയ്ക്കാനും വേണ്ടി നമുക്ക് ഇങ്ങനെ ഫോഗിങ് മെത്തേഡിൽ സാനിറ്റൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് രണ്ടും കുപ്പിയിൽ നിറച്ചതിന് ശേഷം ടോപ്പ് ഇട്ടിട്ട് രണ്ടും നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്ത് ക്ലിയർ ആക്കുക. അതിനുശേഷം നമ്മൾ ഈ മിശ്രിതം എടുത്തിട്ട് നമ്മൾ ഫോഗ് മെഷീനിൽ ഒരു പാത്രത്തിലോ മറ്റോ അല്ലെങ്കിൽ ബോട്ടിലോ ആക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ ഈ മെഷീൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നതിന് ഇതിന് ഒരു സ്വിച്ച് ഉണ്ട്. അതിന് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലീനിങ് അതിൻ്റെ 0 പൊസിഷനിൽ വന്നാൽ അത് വാമിങ്, സെക്കൻഡ് സ്റ്റേജിൽ അത് ഫോഗിങ് ചെയ്യുന്നു, അതിൽ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റില്ലാത്ത ഏരിയകളിലാണ് ഇത് ചെയ്യുന്നത്. ഫോഗിങ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായാൽ അത് കംപ്ലൈൻ്റ് ആവും. അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫോഗിങ് ചെയ്യുന്ന സമയത്ത് വീടുകളിൽ വയസ്സായവർ അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് നിർത്തി ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതിൽ നിന്ന് വരുന്ന പുക നമുക്ക് ശ്വസിക്കാൻ വരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് കുറച്ച് സമയം അവർ പുറത്തേക്ക് മറ്റും മാറ്റി നിർത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു മാത്രം